ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ദേശീയ തലത്തിലുള്ളതും ഇന്റർനാഷണലുമായിട്ടുള്ള ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കായികവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ മറ്റൊരു ക്ലാസ്സിലും ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 10th ലെവലിലും 12th ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്നാണ്. ഇതിന് അർഹത നേടിയ മലയാളികളാണ് ഓപ്ഷൻ D ആണ് ഇവരെല്ലാവരും. അതായത് ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ, രാജേഷ് സുബ്രഹ്മണ്യം, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഇവർ മൂന്ന് പേരും 2023 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ള മലയാളികളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്ര കോൺഗ്രസിലെ ആദരിക്കപ്പെട്ട ഇന്ത്യയുടെ വെദർ വുമൺ എന്നറിയപ്പെടുന്ന വനിത ആരാണെന്നാണ്. ഇന്ത്യയുടെ വെദർ വുമൺ എന്ന് അറിയപ്പെടുന്ന വനിതയാണ് അന്ന മാണി. ഓപ്ഷൻ C ആണ് ഉത്തരം. അന്ന മാണിയാണ് ഇന്ത്യയുടെ വെദർ വുമൺ എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഫാക്ട്സ് അറിയാമെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഫാക്ട്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയൊരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു ക്ലാസ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണെന്നാണ്. ഇന്ത്യയിലെ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിലെ മൂന്നാം സ്ഥാനത്തുള്ള ജില്ല നിങ്ങൾ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും അത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇന്ത്യയിലെ തന്നെ മൂന്നാം സ്ഥാനത്ത് പാസ്പോർട്ട് ഉടമകളുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് മുംബൈയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജില്ലയാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്, അത് മലപ്പുറമാണ്. മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം നിൽക്കുന്നത്. നാലാമത്തെ ചോദ്യം, ആഗോള ഉത്തരവാദിത്ത ടൂറിസം 2023 വേദി എവിടെയായിരുന്നു എന്നാണ്. ഉത്തരവാദിത്ത ടൂറിസം ഇതൊരു പുതിയ ടേമാണ്, നിങ്ങളിത് ഓർത്തു വെക്കണം. റെസ്പോൺസിബിൾ ടൂറിസം എന്നാണ് ഇംഗ്ലീഷിൽ ഇത് വരുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ വേദിയായിരുന്നത് കുമരകമാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. കുമരകത്തായിരുന്നു 2023 ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ, ഇത് ആഗോള ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ വേദിയായിരുന്നു കുമരകം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, G20 ഷെർപ്പ മീറ്റിംഗിന്റെ വേദിയും കുമരകം തന്നെയായിരുന്നു. ആ ചോദ്യം ഇതേ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചത് ആരാണെന്നാണ്. രാജ്യത്തെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചത് തിരുവനന്തപുരമാണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. തിരുവനന്തപുരം ജില്ലയായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചത്. ആറാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള 2023 നിയമിതനായ വ്യക്തി ആരാണെന്നാണ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് ജസ്റ്റിസ് ആശിഷ് ദേശായി ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. ആശിഷ് ദേശായി ആയിരുന്നു 2023 ഹൈക്കോടതി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ഏഴാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ കേരളത്തിലെ വേതനം എത്രയാണെന്നാണ്. കേരളത്തിലെ പുതുക്കിയ വേതനം ഓപ്ഷൻ C 333 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം നിരവധി PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അത് ഹരിയാനയാണ്. എട്ടാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. ഇത് മുൻപ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത് തന്നെയാണ്, കേരളമാണ്. ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ രാജ്യത്ത് ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലാണ്. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചായത്താണെന്നാണ്. കേരളത്തിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് മീനങ്ങാടി. ഓപ്ഷൻ B ആണ് ഉത്തരം. മീനങ്ങാടി പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ആയിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, കർണാടക നിയമസഭാ സ്പീക്കർ സ്ഥാനത്തെത്തിയ പ്രഥമ മലയാളി ആരാണെന്നാണ്. ഒരു മലയാളിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹം കർണാടക നിയമസഭാ സ്പീക്കർ ആയിട്ടുണ്ട്. ഈ അടുത്ത് ആണ് അദ്ദേഹം കർണാടക നിയമസഭാ സ്പീക്കറായി നിയമിതനായത്. അത് മറ്റാരുമല്ല, UT ഖാദർ ആണ്. UT ഖാദർ ഓപ്ഷൻ A ആണ് ഉത്തരം. UT ഖാദർ ആണ് കർണാടക നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള മലയാളി. പതിനൊന്നാമത്തെ ചോദ്യം, FSSAI തയ്യാറാക്കിയ ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിലെ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണെന്നാണ്. കേരളം തന്നെയാണ് FSSAI തയ്യാറാക്കിയിട്ടുള്ള ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിലെ 2023 ഒന്നാം സ്ഥാനത്തെത്തിയത്. ഓപ്ഷൻ D ആണ്. ഇതിലൊരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, FSSAI. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് FSSAI. ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി
ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്. 2005 ഈ ആക്ട് നിലവിൽ വന്നത്. 12th ചോദ്യം, ഏത് ദിവസമാണ് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, പി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. May 17 കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബശ്രീയുടെ 25th വാർഷികത്തിനോട് അനുബന്ധിച്ചാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. 13th ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ഔട്ടർ റിംഗ് റോഡിന്റെ പുതിയ പേരെന്താണ്? ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഒരുപക്ഷെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. NH 866 തിരുവനന്തപുരം ജില്ലയിലെ ഔട്ടർ റിംഗ് റോഡിന്റെ പുതിയ പേര്. അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഔട്ടർ റിംഗ് റോഡ് നിലവിലെ ഒരു നാഷണൽ ഹൈവേ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. 14th ചോദ്യം, ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ട്രേറ്റ് ഏതാണെന്നാണ്. ഇമ്പോർട്ടന്റ് ആണ് ഇതും. കേരളത്തിലെ ഒരേയൊരു കളക്ട്രേറ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു കളക്ട്രേറ്റ് ISO സർട്ടിഫിക്കേഷൻ നേടി. ISO സർട്ടിഫിക്കേഷന് വേണ്ടി ഒരുപാട് നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നേടിയതാണ് കോട്ടയം കളക്ട്രേറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15th ചോദ്യം, രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണെന്നാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ബി ചെറുതന പഞ്ചായത്താണ്. ചെറുതന പഞ്ചായത്താണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ശിശു സൗഹൃദവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്, മുനിസിപ്പാലിറ്റി ഏതാണ്, ജില്ല ഏതാണ്, സംസ്ഥാനം ഏതാണ്, ഇതെല്ലാം പല പല വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 16th ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകയുടെ ശില്പം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകയുടെ ശില്പം സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പേര് സാഗര കന്യക എന്നാണ്. ഇതിന്റെ ശില്പിയായിട്ടുള്ളത് മറ്റാരുമല്ല, കാനായി കുഞ്ഞിരാമൻ തന്നെയാണ്. 17th ചോദ്യം, 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണെന്നാണ്. ഷെർപ്പ എന്ന് പറയുന്നതാണ് G20 സമ്മേളനത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളനം. അതിൽ ആ രാജ്യത്തിന്റെ തന്നെ തലവനോ തലവന്റെ പ്രതിനിധിയോ ആണ് പങ്കെടുക്കുന്നത്. ഈ പ്രതിനിധിയെ വിളിക്കുന്ന പേരാണ് ഷെർപ്പ എന്നുള്ളത്. അത് കേരളത്തിൽ നടന്നത് കുമരകത്താണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. G20 ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യ ആദ്യമായിട്ടാണ് G20 വേദിയാകുന്നത്. ഓർത്തു വെക്കുക, ഇന്ത്യ ആദ്യമായിട്ടാണ് G20 വേദിയായിരുന്നത്. 18th ചോദ്യം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. ഇതും കേരളം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യ സംസ്ഥാനം എന്തായാലും കേരളം തന്നെയാവുന്നു. പക്ഷേ പി എസ് സി പരീക്ഷയ്ക്ക് ഇതേ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. 19th ചോദ്യം, കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആരാണെന്നാണ്. കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആയിട്ടുള്ളത് ഓപ്ഷൻ എ VP ജോയ് ആണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് IAS ആണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ആദ്യ ചെയർമാൻ. ചില ബോർഡുകളിലോട്ടും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പി എസ് സി വഴി അല്ലാതെ നിയമനം നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കും എല്ലാം നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ബോർഡാണ്. പി എസ് സിക്ക് പാരലൽ ആയിട്ടുള്ള, പി എസ് സിക്ക് സമാനമായിട്ടുള്ള ഒരു ബോർഡാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ്. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിന്റെ ആസ്ഥാനം, വെള്ളയമ്പലത്താണ്. 20th ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണെന്നാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഓപ്ഷൻ ബി ആണ്, കൊല്ലമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല. 21st ചോദ്യം, താനൂർ ബോട്ടപകടം അന്വേഷിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നാണ്. താനൂർ ബോട്ടപകടം ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇത് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ, ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. പലതരം കമ്മീഷനുകൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രക്ഷോഭങ്ങളോ കലാപങ്ങളോ ഉണ്ടാകുമ്പോഴെല്ലാം ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാരുകൾ നിയമിക്കും. ഇത് പലതവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മുൻവർഷങ്ങളിലെ, അതായത് പഴയ കാലങ്ങളിലെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ഒരു കമ്മീഷനാണ് ഗോദ്ര കമ്മീഷൻ. അതുപോലെ പല കലാപങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷം ബോട്ടപകടങ്ങൾ ഉണ്ടായി. ഇപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു, ഇവിടെയൊക്കെ ചോദിക്കുന്ന ഒരു കമ്മീഷനുണ്ട്. അതേപോലെയുള്ള ഒരു കമ്മീഷനാണ് ഇതിലും വന്നിട്ടുള്ളത്. താനൂർ ബോട്ടപകടം അന്വേഷിക്കാൻ വേണ്ടി വന്ന കമ്മീഷൻ ഏതാണെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ആണ്, VK മോഹനൻ, ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ് താനൂർ ബോട്ടപകടം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓർത്തിരിക്കുക. 22nd ചോദ്യം, 2023 GV രാജ പുരസ്കാരം ലഭിച്ച വനിതാ ബാഡ്മിന്റൺ താരം ആരാണെന്നാണ്. GV രാജ പുരസ്കാരം
കേരള സർക്കാർ നൽകുന്നതാണ്. കേരള സ്പോർട്സ് ദിനം എന്നാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് കേരള സ്പോർട്സ് ദിനം, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കേരള കായിക ദിനം ജി വി രാജയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ അത് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ജി വി രാജ പുരസ്കാരം ലഭിച്ചത് അപർണ ബാലനായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അപർണ ബാലൻ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റൊന്നുമല്ല, ബാഡ്മിന്റൺ താരമാണ് അപർണ ബാലൻ. 23rd ചോദ്യം, ഒരു സമര നൂറ്റാണ്ട് ആരുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകം ബന്ധപ്പെട്ടിട്ടുള്ളത് സഖാവ് വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് സമര നൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. 24th ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പ്രോജക്റ്റ് എവിടെയാണ് ആരംഭിക്കുന്നത്? ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം പി എസ് സി പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം. അതിലൊന്നാണ് എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്, സിനിമ ടൂറിസം പ്രോജക്ട് ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിയിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 25th ചോദ്യം, 2023 G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ ഡി, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്നാണ് G20 അധ്യക്ഷ പദവി ഇന്ത്യ 2023 ഏറ്റെടുത്തത്. ഇതുവരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.